നമസ്കാരം. നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടേഴ്സിനൊക്കെ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഡോക്ടേഴ്സിനൊക്കെ പലപ്പോഴും അവരവരുടെ ജോലിയിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സ് അധികം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചിലപ്പോൾ പോകാറില്ല. ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുകയാണെങ്കിലും അത്ര വലിയ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ലാതെ ചിലപ്പോൾ കുറേ റിയൽ എസ്റ്റേറ്റ് വാങ്ങും, കുറേ കുറി ചേർന്നിടും, ഇനി കുറേ ഗോൾഡ് വാങ്ങി വയ്ക്കും, കുറേ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ കൃത്യമായിട്ടൊന്ന് ഒരു ഫിനാൻഷ്യൽ പ്ലാനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് സാമ്പത്തികമായിട്ട് മുന്നേറാനായിട്ട് പറ്റും, വളരെ നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ പലപ്പോഴും ഡോക്ടേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇൻകം ഉണ്ടാക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഒരു കരിയറിൽ പലപ്പോഴും ഇവരുടെ കരിയറൊക്കെ ഒരു കുറച്ചും കൂടി വൈകിട്ടായിരിക്കും റിട്ടയർമെൻറ്റൊക്കെ എടുക്കാൻ പോകുന്നത്. പലരും റിട്ടയർമെൻറ്റിലേക്ക് പോകാറില്ല, കാരണം ഒട്ടുമിക്ക ആൾക്കാരും കരിയറിൽ വളരെ പാഷനേറ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരൊന്നും ഒരു 55 വയസ്സിലും 60-ാമത്തെ വയസ്സിലൊന്നും റിട്ടയർമെൻറ്റ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 75-80 വയസ്സുവരെയൊക്കെ ജോലി എടുക്കാനായിട്ടുള്ള ചാൻസാണ്. ഇവൻ പലപ്പോഴും യങ്സ്റ്റേഴ്സൊക്കെ ഒരു PG കഴിഞ്ഞ് വരുമ്പോഴെങ്കിൽ ചിലപ്പോൾ ഒരു 30 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ കരിയർ തുടങ്ങുന്ന ഇത്തിരി വൈകിട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ കരിയർ അങ്ങോട്ട് കുറേ കാലത്തേക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് പലപ്പോഴും ജോലി തിരക്കിനിടയിൽ നോക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഡോക്ടേഴ്സ് പ്രധാനമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യണമെങ്കിൽ നോക്കണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇനി ചിലപ്പോൾ ഒരു കൺസൾട്ടൻ്റായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ ഒരു പ്രൊഫഷണൽ നിൽക്കുമ്പോൾ ഏതാണോ പ്രൊഫഷണൽ അതൊരു ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് റൺ ചെയ്യണം, പേഴ്സണൽ എക്സ്പെൻസ് വേറെ ആയിട്ട് റൺ ചെയ്യണം. കാരണം ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ കുറേ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നുണ്ടാവും, ഒരു റൂം റെൻറ്റിന് എടുത്തിട്ടുണ്ടാവും, നമ്മൾ സ്റ്റാഫിന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ എൻ്റയർ പ്രാക്ടീസിനെ ഒരു ബിസിനസ്സായിട്ട് കണക്കാക്കുകയും അതിന് സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി വയ്ക്കുക, ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനിയായിട്ട് രൂപീകരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ പ്രൊപ്പറേറ്റർഷിപ്പിൽ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുക. നിങ്ങളുടെ സ്റ്റാഫിന് കൊടുക്കുന്ന പോലെ തന്നെ എല്ലാ മാസവും ഒരു നിശ്ചിത പൈസ ശമ്പളമായിട്ട് എടുക്കുക, എന്നിട്ട് ആ ശമ്പളത്തിൽ മാത്രം നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പലപ്പോഴും ഈ കൺസൾട്ടിംഗ് ബിസിനസ്സും അല്ലെങ്കിൽ പ്രാക്ടീസിൻ്റെ പൈസയും പേഴ്സണൽ ആവശ്യത്തിനുള്ള പൈസയും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് പലപ്പോഴും പൈസ എവിടേക്ക് പോയി എന്ന് മനസ്സിലാക്കാത്ത ഒരു സിറ്റുവേഷൻ പല ഡോക്ടർക്കും കാണാറുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ പഠിച്ചിരിക്കുന്ന സമയത്ത് PG പഠിച്ചിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ഇനീഷ്യൽ ടൈമിൽ ഒരു കരിയർ സെറ്റപ്പ് ചെയ്യുന്ന ടൈമിൽ ഒരു ഓഫീസോ അല്ലെങ്കിൽ ക്ലിനിക്കോ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ലോൺ എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഡെൻറ്റിസ്റ്റുമാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എക്യുപ്മെൻറ്റ്സൊക്കെ വാങ്ങാനായിട്ട് വളരെയധികം പൈസയൊക്കെ ആവശ്യമുണ്ടാവും, ഇതിന് ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോണൊക്കെ ഭയങ്കരമായിട്ട് മുറുകി ഇരിക്കുന്ന സിറ്റുവേഷനൊക്കെ, അപ്പോൾ ലോണ് വീട്ടാനായിട്ട് കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ട് ഏത് ലോൺ ആദ്യം വീട്ടണം, എങ്ങനെ വീട്ടണം എന്നൊക്കെ, വളരെ എഡ്യൂക്കേഷൻ ലോണെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെ വീട്ടണം എന്നൊക്കെ ഒരു കൃത്യമായിട്ടൊരു പ്ലാനോടെ വേണം പോകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ലോണിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ പറ്റും. എസ്പെഷ്യലി ഡോക്ടേഴ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരും ഡോക്ടറെ തന്നെയായിരിക്കും കല്യാണം കഴിച്ചിരിക്കുന്നത്. വീട്ടുകാരുടെ പ്രഷർ കൊണ്ട് ചിലപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജ് തന്നെ ഹോം ലോണും കാർ ലോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ 20 വർഷം കൊണ്ട് ലോൺ അടയ്ക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ 15 വർഷം കൊണ്ടും 12 വർഷം കൊണ്ടൊക്കെ ലോൺ അടച്ച് തീർക്കാൻ പറ്റും. ഈ ലോൺ എത്രയും പെട്ടെന്ന് അടച്ച് തീർത്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ട് പറ്റുകയും ചെയ്യും. ഇതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ ബിസിനസ്സും പേഴ്സണൽ എക്സ്പെൻസും കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു എമർജൻസി ഫണ്ട് രണ്ടിനും വേണം, ബിസിനസ്സിനും വേണം എമർജൻസി ഫണ്ട്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കും എമർജൻസി ഫണ്ട് വേണം. എത്രയാണോ പേഴ്സണൽ എക്സ്പെൻസ് ഒരു മാസം വരുന്നത്, എത്രയാണോ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ഒരു മാസം വരുന്നത്, ഇൻകം ഒന്നും വന്നില്ലെങ്കിലും സാലറി റെൻറ്റ് ഇതിനൊക്കെ എത്ര രൂപ വേണോ, ഇതിൻ്റെ 6 മാസത്തെ എത്രയാണോ എക്സ്പെൻസ് അത് കണക്കാക്കിയിട്ട് ബിസിനസ്സിനൊരു എമർജൻസി ഫണ്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കുക. പേഴ്സണൽ കാര്യത്തിന് എമർജൻസി ഫണ്ട് 6 മാസത്തേക്കുള്ള സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക. ഇത് ഒറ്റയടിക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഒരു മാസം നമ്മൾ ഇത്രയാണെന്ന് ടാർഗറ്റ് ചെയ്യുക. ഇപ്പോൾ 50,000 രൂപയാണ് പേഴ്സണൽ എക്സ്പെൻസ് എന്ന് വെച്ചാൽ 3 ലക്ഷം രൂപ നമുക്ക് വേണം. അപ്പോൾ എല്ലാ മാസം എത്ര രൂപയാണോ മാറ്റി വയ്ക്കാൻ പറ്റുന്നത് ആ പൈസ എടുത്ത് 3 ലക്ഷം രൂപയും മാറ്റി എടുത്ത് വയ്ക്കുക, എന്നിട്ട് വേറൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ വയ്ക്കുക. നിങ്ങളുടെ സാധാരണ ബാങ്കിലെ അക്കൗണ്ടിൽ വയ്ക്കരുത്, വേറെ ബാങ്ക് അക്കൗണ്ടിൽ വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൈസ നിങ്ങൾ അറിയാതെ എടുത്ത് നിങ്ങൾ ചിലവാക്കി തീർക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ക്ലിനിക്കിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ്, ബിസിനസ്സിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് ഒരു മാസം ചിലവ് വരുന്നത്, അതേ ഇൻറ്റു 6. ഇപ്പോൾ അതിന് 1 ലക്ഷമാണ് മാസം വേണ്ടതെന്നുണ്ടെങ്കിൽ 6 ലക്ഷം രൂപ സെപ്പറേറ്റ് നമ്മുടെ ഉണ്ടായിരിക്കണം. ഇത് ഒരു കാര്യം. ഇനി എമർജൻസി ഫണ്ട് സെറ്റായി കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. ഇൻഷുറൻസ് നമുക്ക് ഡോക്ടേഴ്സിനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു നമ്മുടെ പ്രൊഫഷണലിൽ നിൽക്കുന്ന ടൈമിൽ എന്തെങ്കിലും നമ്മുടെ ഇന്ന് മിസ്റ്റേക്കൊക്കെ വന്നിട്ട് എന്തെങ്കിലും ലീഗൽ കോംപ്ലിക്കേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു ഇൻഡെമ്നിറ്റി ഇൻഷുറൻസ് നമ്മളെടുത്ത് വയ്ക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷണലി നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതന്നെ അങ്ങനത്തെ ലീഗൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കേസും കാര്യങ്ങളൊക്കെ വരികയാണ്, അതിൻ്റെ പൈസ ഇതിൽ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്തോളും. അത് ഒരു കാര്യം മിക്ക ഡോക്ടേഴ്സിനും അറിയാൻ ചാൻസ് ഉണ്ട്.
ഇനി അടുത്ത കാര്യം വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. പേഴ്സണൽ കാര്യത്തിനുള്ള ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ഐ എം എയിലൊക്കെ മെമ്പർ ആണെങ്കിൽ ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. എന്നിരുന്നാലും ഒരു സെപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. കാരണം വൈകിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാമെന്ന് വിചാരിക്കരുത്. ഈവൻ നിങ്ങൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണെങ്കിലും ഇന്ത്യയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാക്കിക്കുക. ടേം ഇൻഷുറൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കുക. ക്രിട്ടിക്കൽ ഇൽനെസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കുക. ഇൻഷുറൻസിൻ്റെ കാര്യം ഇത് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങിലേക്ക് വേണ്ടത്. നിങ്ങളുടെ കുട്ടികളുടെ കാര്യം എന്താണ്, അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ കല്യാണത്തിന്, അവരുടെ പി ജിക്ക് എല്ലാത്തിനും കണക്കാക്കിയിട്ട് എത്രയുണ്ടെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇപ്പോളെ നമ്മുടെ മാസത്തിലുള്ള പേഴ്സണൽ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ആ പൈസ കണക്കാക്കിയിട്ട് ഒരു എസ് ഐ പി മോഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ തന്നെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ചാൽ ഏത് മാസം ഏത് വയസ്സ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു റിട്ടയർമെൻ്റ് ആവണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ജോലി എടുത്തില്ലെങ്കിലും നിങ്ങളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഇൻകം വരുന്ന വിധത്തിലൊരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്യുക. എന്നിട്ട് അതെത്രയാണെന്ന് മനസ്സിലാക്കുക. അതിന് ലക്ഷ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു 55-ാമത്തെ വയസ്സിലാണ് നിങ്ങൾക്ക് ആ റിട്ടയർമെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എത്തണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മാസത്തെ ചിലവ് ഒരു 200,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ ആ 200,000 രൂപ എല്ലാ മാസവും നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തു വയ്ക്കുക. ഇൻകം വരുന്ന വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തു വയ്ക്കുക. ചിലപ്പോൾ ആ ടൈമിൽ ഇൻകം വേണ്ട വരില്ല. ഇൻകം വേണ്ട വരില്ലെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ട് അതിന് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുക. പക്ഷേ നമ്മൾക്ക് വി ഷുഡ് ബി റെഡി ഫോർ അവർ റിട്ടയർമെൻറ്റ്. ഇങ്ങനെ ഈ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ബജറ്റ് ഉണ്ടാക്കിയിട്ട് എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക. നമ്മുടെ ബിസിനസ്സിനെയും നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസിനെയും സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക. ഇൻഷുറൻസ് ഉണ്ടാക്കി വയ്ക്കുക. ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങിലേക്ക് മാറുക. ലോൺ ഉണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ലോണ് ക്ലോസ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുക. ഇത് ചെയ്താൽ തന്നെ ഡോക്ടേഴ്സ് ഇപ്പോൾ നിങ്ങൾ പൈസ വരുന്നുണ്ടോ, എവിടെ പൈസ പോകണമെന്ന് അറിയുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റ് ഒക്കെ ഉള്ള എല്ലാ ഡോക്ടേഴ്സിനും ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ ഫിനാൻഷ്യലി വളരെ ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനായിട്ട് ബന്ധപ്പെടുക. വി ട്രൈ ടു ഹെൽപ്പ് യു. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.